കോതമംഗലത്തെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂര മർദ്ദനം. ആള് മാറി തട്ടിക്കൊണ്ടുപോയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. റോഡിലൂടെ നടന്നുപോയ യുവതിയെ ശല്യം ചെയ്തെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. എന്നാൽ വിദ്യാർത്ഥി യുവതിയുടെ വീട്ടിലെത്തി എത്തിച്ചപ്പോഴാണ് ആള് മാറിപ്പോയി എന്ന് മനസ്സിലായത്. കുട്ടിയെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ആള് മാറിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകുന്നു. ഏത് സാഹചര്യത്തിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കോതമംഗലം മടിയൂർ സ്വദേശിയായ 16-കാരന് മർദ്ദനമേൽക്കുന്നത്. കുട്ടിയുടെ വീട്ടിലെത്തിയ 4 പേരടങ്ങുന്ന സംഘം കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. വഴിയിലൂടെ നടന്നുപോയ യുവതിയെ ശല്യം ചെയ്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ മർദ്ദന സമയത്ത് കുട്ടിയുടെ മാതാവ് വീട്ടിലുണ്ടായിരുന്നു. ഈ മർദ്ദനത്തെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഈ മാതാവിനെതിരെയും അശ്ലീലം പറയുകയും ഈ മാതാവിനെ അതിക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ യുവതിയുടെ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചപ്പോഴാണ് ഇത് തന്നെ മർദ്ദിച്ച കുട്ടിയല്ല എന്ന് ഈ യുവതി പറയുന്നത്. ഇതോടെയാണ് ആള് മാറി എന്ന വിവരം അറിയുന്നത്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പല്ലാരിമംഗലം സ്വദേശികളായ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പല്ലാരിമംഗലം സ്വദേശികളായ റഫീഖ്, റൌഫ്, മുജീബ്, മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതികൾക്കായി കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോത്താനിക്കാട് പോലീസ് പറയുന്നത്. ഇന്നോ നാളെയോ പ്രതികളെ പിടികൂടാനാകുമെന്നും പോലീസ് പറയുന്നു. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷ് ആണ് നമുക്കപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.